രാജ്യത്തെ ഞെട്ടിച്ച് ഉത്തർപ്രദേശിൽ വീണ്ടും ക്രൂരമായ ലൈംഗിക പീഡനം. വെറും 13 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് നാവ് മുറിച്ച് കണ്ണുകൾ ചൂടുനെടുത്ത ആക്രമികൾ കൊന്നു തള്ളി. സംഭവം ലക്നൌവിലെ ലഖിംപൂർ ഖേരി ജില്ലയിലാണ്. കുഞ്ഞിന്റെ മൃതദേഹം കരിമീൻ തോട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. അക്രമികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. ലക്നൌവിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ നേപ്പാൾ അതിർത്തിയോട് ചേർന്ന ഗ്രാമത്തിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. പ്രതികളുടെ ഒരാളുടെ കൃഷിയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബലാത്സംഗം, കൊലപാതകം, ദേശീയ സുരക്ഷാ നിയമം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പെൺകുട്ടിയെ കാണാതായത്. ഞങ്ങൾ എല്ലായിടത്തും അവളെ അന്വേഷിച്ചു. കരിമിൻ തോട്ടത്തിലാണ് ഒടുവിൽ അവളെ കണ്ടെത്തിയത്. അവളുടെ കണ്ണുകൾ ചൂടുനെടുത്തിരുന്നു. നാവ് മുറിച്ച നിലയിലായിരുന്നു. ദുപ്പട്ട ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ചാണ് മകളുടെ ജീവനെടുത്തത്. കുട്ടിയുടെ പിതാവ് കരഞ്ഞുകൊണ്ട് പറയുന്നു, അങ്ങേയറ്റം ലജ്ജാകരമായ സംഭവമാണിതെന്ന് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി മായാവതി സമൂഹ മാധ്യമത്തിൽ അപലപിച്ചു. BJP സർക്കാരിന് കീഴിൽ ദളിത് അടിച്ചമർത്തൽ ഉച്ചസ്ഥായിയിലാണ്. ഇത് ജംഗിൾ രാജ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? നമ്മുടെ പെൺമക്കൾ സുരക്ഷിതരല്ല, ഞങ്ങളുടെ വീടുകൾ സുരക്ഷിതമല്ല, എല്ലായിടത്തും ഭയത്തിന്റെ അന്തരീക്ഷമാണെന്നും ഭീമാർമി മേധാവി ചന്ദ്രശേഖർ ആസാദ് ആരോപിച്ചു. ഡൽഹിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള പടിഞ്ഞാറൻ UPയിലെ ഹാപൂരിൽ കഴിഞ്ഞാഴ്ച 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവം വലിയ ചർച്ചയായിരുന്നു. വെള്ളിയാഴ്ചയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പെൺകുട്ടി ആശുപത്രിയിൽ തന്നെയാണ്. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിക്ക് നിലവിൽ പ്രശ്നങ്ങളില്ലെങ്കിലും അപകടാവസ്ഥ മറികടന്നിട്ടില്ലെന്നും ഡോക്ടർമാർ പറയുന്നു.